Hi, welcome to Bulb and Wicker YouTube channel. Renewable energy sources ന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോളാർ സ്പേസ് കൂളിംഗിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സോളാർ സ്പേസ് കൂളിംഗ്? അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്? അതിന്റെ മെത്തേഡ്സ്, അതിന്റെ എങ്ങനെയാണ് ആ കൂളിംഗ് സിസ്റ്റം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. റിന്യൂവബിൾ എനർജി സോഴ്സിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സോളാർ സ്പേസ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതേപോലെ സോളാർ സ്പേസ് ഹീറ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ രണ്ട് മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോളാർ സ്പേസ് കൂളിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്ലാസ്സിൽ ഹീറ്റിംഗ് ആയിട്ട് പറഞ്ഞത് ഇവിടെ കൂളിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സണ്ണിൽ നിന്നുള്ള സോളാർ എനർജിയിലെ റേഡിയേഷൻ ഉപയോഗിച്ചിട്ട്, സൺറൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റൂം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കൂൾ ചെയ്യൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ യൂസ് ഈ ഒരു സോളാർ സ്പേസ് കൂളിംഗിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൺറൈസിൻ്റെ, സണ്ണിൻ്റെ എനർജി യൂസ് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻ്റ് ടെക്നോളജിയാണ് ഈ പിന്നെ സോളാർ സ്പേസ് ഹീറ്റിങ്ങും കൂളിംഗും ഒക്കെ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ സോളാർ സ്പേസ് കൂളിംഗ് എങ്ങനെയാണ് നടക്കുക, അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് സ്ലൈഡ് വെച്ചിട്ട് നോക്കാം. നോട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ എളുപ്പമായിരിക്കും. നമുക്ക് സോളാർ സ്പേസ് കൂളിംഗിനെ കുറിച്ച് നോക്കാം. അപ്പോൾ സോളാർ സ്പേസ് കൂളിംഗിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലിക്വിഡ് റെഫ്രിജറൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഇവാപ്പറേറ്റ് ആയിട്ട് സറൗണ്ടിങ്ങിലുള്ള ചൂടിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം ആ സറൗണ്ടിങ്സിലുള്ള ചൂടിനെ വലിച്ചെടുക്കുമ്പോൾ ആ ഏരിയ കൂളാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് സോളാർ സ്പേസ് കൂളിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സോളാർ സ്പേസ് കൂളിങ്ങിൻ്റെ ഒരു ഫിഗർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കലക്ടർ വേണം. ഓക്കെ, അപ്പോൾ സോളാർ റേഡിയേഷൻ ഈ ഫ്ലാറ്റ് പ്ലേറ്റ് കലക്ടറിൽ വീഴുന്നു. അപ്പോൾ അതുമൂലം ഫ്ലാറ്റ് പ്ലേറ്റ് കലക്ടറിലൂടെ പോകുന്ന വെള്ളം ഹീറ്റായിട്ട് അത് എന്ത് ചെയ്യുന്നു, അമോണിയ വാട്ടർ സൊല്യൂഷനുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് മാറുന്നു. നമ്മൾ പറഞ്ഞ ഒരു റെഫ്രിജറൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ റെഫ്രിജറൻ്റ് ആയിട്ട് വരുന്നത് അമോണിയ വാട്ടർ സൊല്യൂഷനാണ്. അങ്ങനെയുള്ള ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ഇത് മാറുന്നു, ഈ ചൂടുവെള്ളം. അങ്ങനെ ഈ ചൂടുവെള്ളം അമോണിയ വാട്ടർ സൊല്യൂഷനിലേക്ക് എത്തുന്ന സമയത്ത് അതിലുള്ള അമോണിയ ഇവാപ്പറേറ്റ് ആവും. ഓക്കെ, ഈ വേപ്പർ ഇവാപ്പറേറ്റ് ആയി, അമോണിയ ഇവാപ്പറേറ്റ് ആയിരുന്ന ഈ വേപ്പർ നമ്മൾ കണ്ടൻസ് ചെയ്യുന്നു. ഓക്കെ, കണ്ടൻസ് ചെയ്ത് ഈ കണ്ടൻസ് ചെയ്ത ലിക്വിഡ് നമ്മൾ ഇവാപ്പറേറ്റർ കോയിലൂടെ കടത്തിവിടുന്നു. ഓക്കെ, അങ്ങനെ ഇവാപ്പറേറ്റർ കോയിലൂടെ ഇത് കടത്തിവിടുന്ന സമയത്ത് ആ സ്പേസിലുള്ള ചൂടായ എയറിനെ ഈ കണ്ടൻസ് ലിക്വിഡ് വലിച്ചെടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ കണ്ടൻസ് ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ചൂട് വലിച്ചെടുത്ത് വീണ്ടും ഇവാപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ടൻസ് ലിക്വിഡ് സറൗണ്ടിങ്സിലുള്ള ചൂടിനെ വലിച്ചെടുക്കുന്ന സമയത്ത് ആ സറൗണ്ടിങ് ഏരിയ എന്താവും, കൂൾ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന ഈ വേപ്പർ എന്ത് ചെയ്യുന്നു, കൂള് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ റെഫ്രിജറൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയ വാട്ടർ സൊല്യൂഷനാണ്. ഇനി സോളാർ സ്പേസ് ഹീറ്റിങ്ങിൻ്റെ, അല്ലെങ്കിൽ സോളാർ സ്പേസ് കൂളിങ്ങിൻ്റെ, സോളാർ സ്പേസ് കൂളിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ഈ സോളാർ സ്പേസ് കൂളിങ്ങിന് ഉണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് നമുക്ക് 40-70% മാത്രമേ കൂളിംഗ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത് അത്ര എഫിഷ്യൻ്റ് അല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള എയർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ നമ്മളിത് പിന്നെ അതിൻ്റെ കൂടെ ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ന്യൂ ടെക്നോളജി ഇന്നൊവേഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിലെന്താണ്, ഇതിൻ്റെ കൂടെ ഒരു നോർമൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ, ഓക്കെ, ട്രഡീഷണൽ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ ഇതിൻ്റെ മെർജ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലാണ് ഇത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഇതാണ് സോളാർ സ്പേസ് കൂളിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സോളാർ സ്പേസ് കൂളിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സോളാർ സ്പേസ് കൂളിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ്, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് അവിടെ ആ സോളാർ സ്പേസ് കൂളിംഗ് നടക്കുന്നത്, റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിനെ ഹീറ്റിന് അബ്സോർബ് ചെയ്ത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ചെറിയ ചെറിയ ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ ഈ സോളാർ എനർജിയുടെ അപ്ലിക്കേഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് നോക്കുക, നോട്ട് ചെയ്തെടുക്കുക. ടു വെൽ ഓൾ ദ ബെസ്റ്റ്.